നമസ്കാരം, ഭാരതിയിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് സ്ഫോടനത്തിൽ തങ്ങളുടെ കുട്ടികൾ നിരപരാധികളാണെന്ന് ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള പ്രതികളുടെ ബന്ധുക്കൾ പറയുമ്പോഴും ഇവർ ചെയ്ത പല കുറ്റങ്ങളും ഞെട്ടലോടെയാണ് എല്ലാവരും കേൾക്കുന്നത്. ജയിലിൽ പോലും ഇവർ ചെയ്തത് ആരും ചെയ്യാത്ത കാര്യങ്ങളാണ്. പിടിയിലായ 21 ഇന്ത്യൻ മുജാഹുദ്ദീൻ ഭീകരരെ പാർപ്പിച്ചിരുന്നത് അഹമ്മദാബാദിലെ സബർമതി സെൻട്രൽ ജയിലിലായിരുന്നു. ഏകദേശം 3,700 പേരെ പാർപ്പിച്ചിരുന്ന വമ്പൻ ജയിലാണ് സബർമതി. 1895 ഈ ജയിൽ നിർമ്മിച്ചത്. അവിടെ ബാരക് നമ്പർ 4 സ്ഫോടന കേസ് പ്രതികളെ പ്രത്യേകമായി പാർപ്പിച്ചിരുന്നത്. അത് അവർക്ക് സൗകര്യമാവുകയും ചെയ്തു. ഇന്ത്യയെ ഞെട്ടിച്ച സ്ഫോടന കേസിന് പിന്നാലെ ആ ജയിലറകളിൽ നിന്നും മറ്റൊരു കേസ് കൂടി ഇവർക്കെതിരെ ഉണ്ടായി. രക്ഷപ്പെടാനായി ഒരു വലിയ തുരങ്കം തന്നെ ഇവർ നിർമ്മിച്ചു. അതിന്റെ പ്രധാന സൂത്രധാരന്മാരിൽ രണ്ടുപേരാകട്ടെ മലയാളികളും. അതീവ സുരക്ഷയോടെയായിരുന്നു സ്ഫോടന കേസ് പ്രതികളെ പ്രത്യേകമായി പാർപ്പിച്ചിരുന്നത്. എങ്കിലും ശുചിമുറിയോട് ചേർന്നുള്ള കൃഷിയിടത്തിലേക്ക് ഇടയ്ക്ക് പുറത്തിറക്കും. അവിടുത്തെ പണികൾക്ക് ശേഷം തിരികെ കയറ്റുകയും ചെയ്തിരുന്നു. തുടക്കത്തിൽ കാര്യമായ സംശയമൊന്നുമില്ലാതെ എല്ലാം മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇടയ്ക്ക് കാവൽക്കാർക്ക് തോന്നിയ സംശയത്തെ തുടർന്ന് അവരുടെ അന്വേഷണം ചെന്നെത്തിയപ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തോട്ടത്തിൽ ഒരിടത്ത് 6 ആഴത്തിലൊരു കുഴി. ഒരാൾക്ക് ഞൂഴ് നിറങ്ങാനാകും. അതിലേക്ക് ഇറങ്ങിയാൽ വശത്തു നിന്നും ഒരു നീളൻ തുരങ്കം. തുടക്കത്തിൽ 18 എന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയത് 200 നീളമുള്ള തുരങ്കമായിരുന്നു. 2013 ഫെബ്രുവരി 10 ഈ തുരങ്കം കണ്ടെത്തിയത്. അന്വേഷണത്തിൽ നിർമ്മാതാക്കളെയും തിരിച്ചറിഞ്ഞു. സ്ഫോടന കേസ് പ്രതികളുടെ കൂട്ടത്തിൽ ഒരു സിവിൽ എഞ്ചിനീയർ ഉണ്ടായിരുന്നു. 2 എഞ്ചിനീയറും ബിരുദധാരികളും. പക്ഷേ ഇവരുടെ പേര് ആ സമയത്ത് പുറത്തുവിട്ടിരുന്നില്ല. എങ്കിലും ഹാഫിസ് ഹുസൈൻ എന്ന എഞ്ചിനീയറുടേതായിരുന്നു തുരങ്ക നിർമ്മാണത്തിന് പിന്നിലെ കുബുദ്ധിയെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. അജ്ഞാൻ എന്ന് വിളിപ്പേരുള്ള ഇയാൾ കർണാടക സ്വദേശിയായിരുന്നു. ഇയാൾക്കൊപ്പം മലയാളികളായ ഷിബിലി എ കരീം, ഷാദുലി എ കരീം എന്നിവരും തുരങ്ക നിർമ്മാണത്തിന് നേതൃത്വം നൽകി. കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശികളായ ഇരട്ട സഹോദരന്മാർക്ക് സ്ഫോടന കേസിൽ പ്രത്യേക കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തുരങ്കം നിർമ്മിക്കുന്നത് പൂന്തോട്ട പണിക്ക് നൽകിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ്. 3 എടുത്തു ഇത് നിർമ്മിക്കാനായി. മതിലിനോട് ചേർന്നുള്ള അഴുക്കുചാലിലൂടെ രക്ഷപ്പെടാനായിരുന്നു ഇവരുടെ പദ്ധതി. എന്നാൽ മതിൽ തുറക്കാൻ ഇവർക്ക് സാധിക്കില്ലെന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കി. സിമി വാഗമൺ തങ്ങൾപാറയിൽ നടത്തിയ ആയുധ പരിശീലന ക്യാമ്പിൽ മലയാളികളായ ഇരട്ടകൾ പങ്കെടുത്തതായി ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. ഇവരെയാണ് നിരപരാധികളെന്ന നിലത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഏതായാലും ഇതുകൊണ്ട് യാതൊരു ഫലമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ സ്ഫോടന പരമ്പരയുടെ വിധി വന്നതിന് ശേഷം കേരളത്തിൽ നിന്നുള്ള പലരും ഇവരെല്ലാം മലയാളികളെല്ലാം നിരപരാധികളാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെ കുടുംബങ്ങൾക്ക് ഇത് താങ്ങാനുള്ള ശക്തി തരട്ടെ എന്ന രീതിയിലേക്ക് പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു എന്നാണ്. സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള തീവ്രവാദികളെ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീവ്രവാദികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മോറൽ സപ്പോർട്ടെങ്കിലും ചെയ്തത് തീവ്രവാദത്തെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ്. സാധാരണ തീവ്രവാദത്തോട് താല്പര്യമില്ലാത്ത ഒരാളും, സാധാരണക്കാരായ ഒരു മനുഷ്യർ പോലും ഇത്തരത്തിൽ ഒരാളെയും, ഇങ്ങനെ ഒരു തീവ്രവാദിയെ ഒരിക്കലും അംഗീകരിക്കാനോ ഈ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ ഏതെങ്കിലും രീതിയിൽ ന്യായീകരിക്കാനോ കഴിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.